പ്ലസ് വൺ അക്കൗണ്ടൻസി ഫോക്കസ് ഏരിയ ബേസ്ഡ് റിവിഷൻ ക്ലാസ്സുകളിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും വീണ്ടും സ്വാഗതം. ഫോർത്ത് ചാപ്റ്ററിൻ്റെ രണ്ട് റിവിഷൻ ക്ലാസ്സുകളായിട്ട് നമ്മൾ സ്പെഷ്യൽ ജേണൽസ് എന്താണ്, സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്, ഡബിൾ കോളം ക്യാഷ് ബുക്ക് എങ്ങനെ തയ്യാറാക്കുന്നു എന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നത്, എന്താണ് പെറ്റി ക്യാഷ് ബുക്ക്. എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുകയാണ്, ജസ്റ്റ് ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് വാച്ച് ചെയ്തത് കൊണ്ട് മാത്രം നമുക്കത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുകയില്ല. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് എടുത്ത് സ്വന്തമായി പ്രാക്ടീസ് ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് പെറ്റി ക്യാഷ് ബുക്ക് എന്താണ് എന്നൊന്ന് ആദ്യം പറയാം. എ പെറ്റി ക്യാഷ് ബുക്ക് ഈസ് എൻ അക്കൗണ്ടിംഗ് ബുക്ക് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് എക്സ്പെൻസസ് വിച്ച് ആർ സ്മോൾ ആൻഡ് ലിറ്റിൽ വാല്യൂ. ഒരു പെറ്റി ക്യാഷ് ബുക്ക് ഒരു ക്യാഷ് ബുക്കാണ് അഥവാ ഒരു അക്കൗണ്ടിംഗ് ബുക്കാണ്, ഒരു റെക്കോർഡാണ്. ഇതിലെന്താണ് റെക്കോർഡ് ചെയ്യുന്നത്? എല്ലാ ചെറിയ ചെറിയ ചുരുങ്ങിയ വാല്യൂ ഉള്ള എക്സ്പെൻസുകളെ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ ജേണലാണ് പെറ്റി ക്യാഷ് ബുക്ക്. നമ്മൾ ഈ ചെറിയ വാല്യൂ ഉള്ള ചെറിയ ട്രാൻസാക്ഷൻസിനെ, ചെറിയ എക്സ്പെൻസുകളെ സാധാരണ പെറ്റി എക്സ്പെൻസസ് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ പെറ്റി എക്സ്പെൻസസ് റെക്കോർഡ് ചെയ്യാനുള്ള അക്കൗണ്ടിംഗ് ബുക്കാണ് പെറ്റി ക്യാഷ് ബുക്ക്. എന്തിനാണ് ഒരു പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നത്? വലിയ ബിസിനസ് സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ക്യാഷ് ട്രാൻസാക്ഷൻസ് ദിവസവും നടക്കും. വളരെ വലിയ വാല്യൂ ഉള്ള ക്യാഷ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. അതെല്ലാം ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും. അതേസമയം ഏതൊരു സ്ഥാപനത്തിലും വളരെ ചെറിയ വാല്യൂ ഉള്ള ധാരാളം എക്സ്പെൻസുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ചെറിയ വാല്യൂ ഉള്ള 10 രൂപ, 20 രൂപ, 50 രൂപ അല്ലെങ്കിൽ ഒരു 500 രൂപയിൽ താഴെയൊക്കെയുള്ള ഇത്തരം എക്സ്പെൻസുകൾ മെയിൻ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത് മെയിൻ ക്യാഷറുടെ വർക്ക് ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ, മിക്കവാറും വൻകിട സ്ഥാപനങ്ങളിൽ, ചെറിയ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അതിൻ്റെ റെക്കോർഡ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ക്യാഷ് ബുക്ക് തയ്യാറാക്കും. ആ വർക്ക് അസൈൻ ചെയ്യുന്ന, ആ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക ക്യാഷ്യറേയും അപ്പോയിൻ്റ് ചെയ്യും. ആ ക്യാഷ്യറേയാണ് നമ്മൾ പെറ്റി ക്യാഷ്യർ എന്ന് പറയുന്നത്. ഫോർ ഡീലിംഗ് വിത്ത് ദ പെറ്റി എക്സ്പെൻസസ്, എ പെറ്റി ക്യാഷ്യർ ഈസ് അപ്പോയിൻറ്റഡ് ഇൻ ലാർജ് ബിസിനസ് ഓർഗനൈസേഷൻ. ഹീ ഈസ് എൻട്രസ്റ്റഡ് വിത്ത് ദ ടാസ്ക് ഓഫ് മേക്കിംഗ് സ്മോൾ പേയ്മെൻറ്റ്സ് സേ ബിലോ 1000 or 2000 ആൻഡ് റെക്കോർഡ്സ് ദം ഇൻ എ സെപ്പറേറ്റ് ബുക്ക് കോൾഡ് പെറ്റി ക്യാഷ് ബുക്ക്. അപ്പോൾ വലിയ സ്ഥാപനങ്ങളിൽ ഒരു പ്രത്യേക ക്യാഷ്യറെ അപ്പോയിൻ്റ് ചെയ്യും ഇത്തരത്തിലുള്ള ചെറിയ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ. ആ ക്യാഷ്യറെ പെറ്റി ക്യാഷ്യർ എന്ന് പറയും. അദ്ദേഹം കീപ്പ് ചെയ്യുന്ന ക്യാഷ് ബുക്കിനെ പെറ്റി ക്യാഷ് ബുക്ക് എന്നും പറയും. ദാ നമ്മൾ ചെയ്യാൻ പോകുന്ന പെറ്റി ക്യാഷ് ബുക്ക് ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് പെറ്റി ക്യാഷ് ബുക്കാണ്. അപ്പോൾ ഇംപ്രസ്ഡ് സിസ്റ്റത്തിൽ എന്താണ് നടക്കുന്നത്, എങ്ങനെയാണ് ഇംപ്രസ്ഡ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്നൊന്ന് നോക്കണം. അണ്ടർ ദിസ് സിസ്റ്റം ദ പെറ്റി ക്യാഷ്യർ ഈസ് ഗിവൺ എ ഡെഫിനിറ്റ് സം, സേ ₹10,000 അറ്റ് ദ ബിഗിനിങ് ഓഫ് എ സെർട്ടൻ പീരിയഡ്. ദ എമൗണ്ട് ഈസ് കോൾഡ് ഇംപ്രസ്ഡ് എമൗണ്ട്. ഇംപ്രസ്ഡ് സിസ്റ്റത്തിൽ എന്താണ് ചെയ്യുന്നത്? ഒരു മാസത്തിൻ്റെ ആദ്യം അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് പീരിയഡിൻ്റെ ആദ്യ ദിവസം, ഫോർ എക്സാമ്പിൾ നമുക്കൊരു മാസത്തിൻ്റെ ആദ്യ ദിവസം അഥവാ 1st തീയതി ഒരു നിശ്ചിത എമൗണ്ട് മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷ്യർക്ക് അഡ്വാൻസ് ചെയ്യും. അങ്ങനെ അഡ്വാൻസായി കൊടുക്കുന്ന ആ നിശ്ചിത എമൗണ്ടിനെയാണ് നമ്മൾ ഇംപ്രസ്ഡ് എമൗണ്ട് എന്ന് പറയുന്നത്. ദ പെറ്റി ക്യാഷ്യർ ഗോസ് ഓൺ പേയിങ് ഓൾ പെറ്റി എക്സ്പെൻസസ് ഔട്ട് ഓഫ് ദിസ് ഇംപ്രസ്ഡ് എമൗണ്ട് ആൻഡ് റെക്കോർഡ്സ് ദം ഇൻ ദ പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ബൈ ഹിം. പെറ്റി ക്യാഷ്യർ എന്ത് ചെയ്യും? ഈ ഇംപ്രസ്ഡ് എമൗണ്ടിൽ നിന്ന് അഥവാ അഡ്വാൻസായി കിട്ടിയ ഈ എമൗണ്ടിൽ നിന്ന് ആ മാസത്തെ അല്ലെങ്കിൽ ആ പീരിയഡിലെ മുഴുവൻ പെറ്റി എക്സ്പെൻസുകളും മീറ്റ് ചെയ്യും. ആ പെറ്റി എക്സ്പെൻസുകൾ മുഴുവൻ അയാൾ സ്പെൻഡ് ചെയ്യും. എന്നിട്ട് അങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടുകൾ മുഴുവൻ പെറ്റി ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഗിവൺ പീരിയഡ്, സേ ആഫ്റ്റർ 1 month, ദ പെറ്റി ക്യാഷ്യർ സബ്മിറ്റ്സ് ദ അക്കൗണ്ട് ടു ദ മെയിൻ ക്യാഷ്യർ, ഹു ആഫ്റ്റർ ഹാവിംഗ് എക്സാമിൻഡ് ദ പെറ്റി ക്യാഷ് ബുക്ക് റീഇംബേഴ്സസ് ദ എമൗണ്ട് ആക്ച്വലി സ്പെൻഡ് ബൈ ദ പെറ്റി ക്യാഷ്യർ. മാസ അവസാനത്തിൽ അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് പീരിയഡിൻ്റെ അവസാന ദിവസം പെറ്റി ക്യാഷ്യർ എന്ത് ചെയ്യുന്നു? ഈ പെറ്റി ക്യാഷ് ബുക്ക്, ഈ റെക്കോർഡ്
മെയിൻ ക്യാഷർക്ക് കൈമാറുന്നു. അദ്ദേഹം ആ ചെലവുകൾ മുഴുവൻ പരിശോധിച്ചതിന് ശേഷം ആക്ച്വൽ എത്രയാണോ ആ മാസം ചെലവ് വന്നത് ആ എമൗണ്ട് വീണ്ടും പെറ്റി ക്യാഷർക്ക് നൽകുന്നു. Thus, on the first day of next month, the petty cashier, after including the balance already left with him, is found again with the same cash balance which he held on the first day of the preceding month. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ആക്ച്വൽ സ്പെൻഡ് ചെയ്ത എമൗണ്ട് ആണ് മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷ്യർക്ക് വീണ്ടും നൽകുന്നത്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് പീരീഡിൽ അഥവാ അടുത്ത മാസം ആദ്യം 1st പെറ്റി ക്യാഷ്യറുടെ ബുക്കിൽ എത്ര രൂപയുണ്ടായിരിക്കും? അയാൾ ആൾറെഡി ആ സ്ഥാപനത്തിലെ ഇംപ്രസ്ഡ് എമൗണ്ട് എത്രയാണോ അത്രയും രൂപ അയാളുടെ കയ്യിലുണ്ടായിരിക്കും. എങ്ങനെയാണ് അത്രയും രൂപ ഉണ്ടാവുന്നത്? അയാൾ ചെലവ് ചെയ്ത എമൗണ്ട് പെറ്റി ക്യാഷ്യർക്ക് വീണ്ടും കിട്ടുന്നു. അപ്പോൾ കഴിഞ്ഞ മാസത്തെ ബാലൻസ് നിൽക്കുന്ന എമൗണ്ടും ആക്ച്വൽ ചെലവ് ചെയ്ത എമൗണ്ടും കൂട്ടിച്ചേർന്ന് ആ ഇംപ്രസ്ഡ് എമൗണ്ടിലേക്ക് ആ അടുത്ത മാസം ആദ്യം വീണ്ടും ക്യാഷ് ബാലൻസ് എത്തുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ₹10,000 ആർ അഡ്വാൻസ്ഡ് ടു ദ പെറ്റി ക്യാഷർ ഓൺ 1st April. ഇഫ് ദ പെറ്റി ക്യാഷർ സ്പെൻസ് ₹8,000 ബൈ ദ എൻഡ് ഓഫ് ഏപ്രിൽ, ഹി വിൽ ബി ഗിവൺ ₹8,000. സോ ദാറ്റ് ആഫ്റ്റർ ഇൻക്ലൂഡിംഗ് ₹2,000 വിച്ച് ഹി ഹാസ് ആൾറെഡി ഗോട്ട് വിത്ത് ഹിം, ഹി വിൽ അഗെയിൻ രജിസ്റ്റേർഡ് വിത്ത് ദ ഒറിജിനൽ എമൗണ്ട് ഓഫ് ₹10,000 ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് മെയ്. This system of petty cash book is called impressed system because impressed means advance made to a certain person. ഇതിലൊരു എക്സാമ്പിൾ പറഞ്ഞത്, April 1st ₹10,000 മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷ്യർക്ക് അഡ്വാൻസ് ചെയ്തു. പെറ്റി ക്യാഷ്യർ ഏപ്രിൽ മാസത്തിൽ ടോട്ടൽ ₹8,000 ചെലവാക്കി, പെറ്റി എക്സ്പെൻസുകൾ മീറ്റ് ചെയ്തു. ദെൻ May 1st ₹8,000 അഥവാ ആക്ച്വൽ ഏപ്രിൽ മാസത്തിൽ വന്ന ചെലവ് എത്രയാണോ അത്രയും എമൗണ്ട് ₹8,000 മെയിൻ ക്യാഷ്യർ വീണ്ടും പെറ്റി ക്യാഷ്യർക്ക് നൽകുന്നു. അപ്പോൾ പെറ്റി ക്യാഷ്യറുടെ കയ്യിൽ May 1st എത്ര രൂപയുണ്ട്? അയാളുടെ കയ്യിൽ കഴിഞ്ഞ മാസത്തെ ബാലൻസ് ഉള്ള ₹2,000 എക്സ്പെൻസ് വന്ന് ₹8,000 വീണ്ടും മെയിൻ ക്യാഷ്യർ നൽകിയതും കൂട്ടിച്ചേർത്ത് ₹10,000 May 1st വീണ്ടും പെറ്റി ക്യാഷ്യറുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് പറയാം, പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ സിസ്റ്റമാണ് ഇംപ്രസ്ഡ് സിസ്റ്റം. ഇംപ്രസ്ഡ് എന്ന വേർഡിൻ്റെ മീനിങ് ആണ് അഡ്വാൻസസ് മെയ്ഡ് ടു എ സർട്ടൻ പേഴ്സൺ. ഒരു വ്യക്തിക്ക് അഡ്വാൻസ് ആയി കൊടുക്കുന്നതിനെയാണ്, ക്യാഷ് കൊടുക്കുന്നതിനെയാണ് ഇംപ്രസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിസ്റ്റത്തിന് ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് മെയിൻറ്റെയിനിങ് പെറ്റി ക്യാഷ് ബുക്ക്. അപ്പോൾ നമുക്ക് ഇംപ്രസ്ഡ് സിസ്റ്റത്തിലുള്ള പെറ്റി ക്യാഷ് ബുക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കതിന് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ എടുത്ത് പ്രാക്ടീസ് ചെയ്യാം. പ്രിപ്പയർ എ പെറ്റി ക്യാഷ് ബുക്ക് ഫ്രം ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. ദ ഇംപ്രസ്ഡ് എമൗണ്ട് ഈസ് ₹2,000. ഒരു പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കണം. ഇംപ്രസ്ഡ് എമൗണ്ട് ₹2,000. 2017 January 1st പെയ്ഡ് കാർട്ടേജ് ₹50, ₹50 കാർട്ടേജ് എക്സ്പെൻസ് ആണ്. കാർട്ടേജ് എന്ന് പറഞ്ഞാൽ ഒന്നുവണ്ടിക്കൊക്കെ നമ്മൾ സ്ഥാപനത്തിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ ഓട്ടോ ചാർജ് എന്നൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയാം. ദെൻ സെക്കൻഡ്, കൊറിയർ ചാർജ്. കൊറിയർ അയച്ചത് ₹40, ബസ് ഫെയർ, പോസ്റ്റേജ്, റിഫ്രഷ്മെൻറ്റ് ഫോർ എംപ്ലോയീസ്, കൊറിയർ ചാർജ്, കാർട്ടേജ്, ടാക്സി ഫെയർ ടു മാനേജർ, സ്റ്റേഷനറീസ്, ബസ് ഫെയർ, പോസ്റ്റേജ് സ്റ്റാമ്പ്സ്. പോസ്റ്റേജ് സ്റ്റാമ്പ്സ് വാങ്ങിയ എമൗണ്ട്. ദെൻ റിപ്പയേഴ്സ് ഓൺ ഫർണിച്ചർ. ചെറിയ ഫർണിച്ചറിന് വന്ന ചെറിയ റിപ്പയർ എക്സ്പെൻസ് ആണ്. ദെൻ ലോണ്ടറി എക്സ്പെൻസസ്. ഓഫീസിലെ കർട്ടനോ അല്ലെങ്കിൽ മറ്റു, അല്ലെങ്കിൽ ഓഫീസിലെ ടേബിൾ ക്ലോത്തോ എന്തെങ്കിലുമൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി വന്ന ചെലവ്. മിസ്ലേനിയസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ മറ്റു പലതരത്തിലുള്ള ചെലവുകൾ. അപ്പോൾ ഈ പെറ്റി എക്സ്പെൻസുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. ഓരോ മാസവും ഒന്നിലധികം തവണ ഇതിൽ പല ചാർജുകളും, ഇത്തരത്തിലുള്ള ചാർജുകൾ, എക്സ്പെൻസുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് പെറ്റി ക്യാഷറാണ് മീറ്റ് ചെയ്യുന്നത്. ദെൻ നമുക്ക് പെറ്റി ക്യാഷ് ബുക്ക് ചെയ്യണം. നമുക്കിവിടെ പഠിക്കാനുള്ളത് ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് പെറ്റി ക്യാഷ് ബുക്കാണ്. അതിൽ തന്നെ അനലറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്കാണ്. സിമ്പിൾ പെറ്റി ക്യാഷ് ബുക്ക് ഉണ്ട്, അനലറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക് ഉണ്ട്. നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ അനലറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്കാണ് പഠിക്കാനുള്ളത്. ആ പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് ആദ്യം ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പെറ്റി ക്യാഷ് ബുക്കാണ്, ഒരു ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ് ഉണ്ട്. ഇവിടെ ഡെബിറ്റ് സൈഡിൽ ആദ്യത്തെ കോളം എമൗണ്ട് റിസീവ്ഡ് ആണ്. ഈ കോളത്തിൽ മെയിൻ ക്യാഷറുടെ കയ്യിൽ നിന്ന് പെറ്റി ക്യാഷർക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് രേഖപ്പെടുത്തേണ്ടത്. രണ്ടാമത്തേത് ഡേറ്റ് കോളമാണ്. മൂന്നാമത്തേത് പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ ഹെഡ് ഓഫ് എക്സ്പെൻസുകളാണ് എഴുതേണ്ടത്. ഏത് എക്സ്പെൻസായിട്ടാണ് പെറ്റി ക്യാഷർ പെറ്റി എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത്.
ആ എക്സ്പെൻസിൻ്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. ദെൻ വൗച്ചർ നമ്പറാണ്, ആ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ വൗച്ചർ ഉണ്ടാവും, വൗച്ചറിന് നമ്പർ ഉണ്ടാവും, വൗച്ചർ നമ്പറാണ് എഴുതേണ്ടത്. ദെൻ എമൗണ്ട് പെയ്ഡ്, എത്ര രൂപയാണ് കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്, പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അല്ലേ. എമൗണ്ട് റിസീവ്ഡ്, ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, വൗച്ചർ നമ്പർ, എമൗണ്ട് പെയ്ഡ്. അതിനുശേഷം നമ്മളൊരു നാലോ അഞ്ചോ കോളം എക്സ്ട്രാ കൊടുക്കുക. അതിൽ റിപ്പീറ്റ് ചെയ്ത് തരുന്ന ഒരു നാല് എക്സ്പെൻസുകളുടെ ഹെഡ് എഴുതുക. അതിനുശേഷം ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസുകൾക്കും വേണ്ടി ഒരു മിസ്ലേനിയസ് എക്സ്പെൻസ് എന്നുള്ള കോളം കൊടുക്കുക. അപ്പോൾ നമ്മളെങ്ങനെയാണ് പെറ്റി ക്യാഷ് ബുക്ക് ചെയ്യുന്നത് നോക്കുക. ഓരോ ട്രാൻസാക്ഷൻസ് ആയിട്ട് എടുക്കുക. ആദ്യത്തെ എമൗണ്ട് നമ്മൾ എന്താ എഴുതേണ്ടത്? ഇംപ്രസ്ഡ് എമൗണ്ട്. ഈ തന്നിട്ടുള്ള എക്സാമ്പിളിൽ ഇംപ്രസ്ഡ് എമൗണ്ട് എത്ര രൂപയാണ്? 2000 രൂപയാണ് ഇംപ്രസ്ഡ് എമൗണ്ട്. ഇംപ്രസ്ഡ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷ്യർക്ക് അഡ്വാൻസ് ആയി കൊടുക്കുന്ന എമൗണ്ടാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ ഇംപ്രസ്ഡ് എമൗണ്ടിനെ റെക്കോർഡ് ചെയ്യണം. 2017 ജനുവരി 1 എമൗണ്ട് റിസീവ്ഡ് എത്രയാണ്? ക്യാഷ് റിസീവ്ഡ് എഴുതേണ്ടത് ക്യാഷ് റിസീവ്ഡ് കോളത്തിൽ, ഫസ്റ്റ് കോളത്തിൽ 2000 രൂപ. ദെൻ ഇനി ഓരോ എക്സ്പെൻസുകളായിട്ട് നമ്മൾ എടുക്കുക. 2017 ജനുവരി 1 പെയ്ഡ് കാർട്ടേജ്. കാർട്ടേജ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് വന്നിട്ടുണ്ട്. കാർട്ടേജ് എക്സ്പെൻസ് എമൗണ്ട് പെയ്ഡ് കോളത്തിൽ ₹50, 50 രൂപയാണ് കൊടുത്തത്. ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ കാർട്ടേജ് എക്സ്പെൻസ് നമ്മൾ എഴുതിയ പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറി, ട്രാൻസ്പോർട്ടേഷൻ, റിഫ്രഷ്മെൻറ്റ്, കാർട്ടേജ്, ഇതിലേത് കോളത്തിൽ എഴുതണം? കാർട്ടേജ് കോളത്തിൽ വീണ്ടും എഴുതുക. സെപ്പറേറ്റ് കാർട്ടേജ് എക്സ്പെൻസ് ടോട്ടൽ എത്രയെന്ന് നമുക്ക് ഈ കോളത്തു നിന്ന് കിട്ടും. ഓക്കെ, ദെൻ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എടുക്കുക. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ കൊറിയർ ചാർജാണ്. January 2 കൊറിയർ ചാർജ്, എമൗണ്ട് പെയ്ഡ്, എക്സ്പെൻസ് വന്ന ആ എല്ലാ എമൗണ്ടുകളും ഈ എമൗണ്ട് പെയ്ഡ് കോളത്തിലാണ് വരുന്നത്. 40 രൂപയാണ് കൊറിയർ ചാർജ്. അപ്പോൾ കൊറിയർ ചാർജ് ഇതിൽ പ്രത്യേകമായിട്ട് എവിടെ വരും? പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറി എന്ന് പറയുന്ന എക്സ്പെൻസാണ്. കൊറിയർ എന്ന് പറഞ്ഞാൽ പോസ്റ്റേജ് എക്സ്പെൻസ് ആണല്ലോ, അതുകൊണ്ട് പോസ്റ്റേജ് കോളത്തിൽ 40 രൂപ എഴുതി. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ January 2 ബസ് ഫെയർ ₹20. January 2 ബസ് ഫെയർ ₹20 എമൗണ്ട് പെയ്ഡ് കോളത്തിൽ എഴുതി. ദെൻ ട്രാൻസ്പോർട്ടേഷനിൽ ₹20 കൊടുത്തു. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ പോസ്റ്റേജ് ആണ്. January 3 പോസ്റ്റേജ് എത്ര രൂപയാണ്? എമൗണ്ട് പെയ്ഡ് കോളത്തിൽ 30 രൂപ. ദെൻ പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറി കോളത്തിൽ 30 രൂപ. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ റിഫ്രഷ്മെൻറ്റ് ഫോർ എംപ്ലോയീസ്. റിഫ്രഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ടീ എക്സ്പെൻസുകൾ എന്ന് മനസ്സിലാക്കുക. January 4 റിഫ്രഷ്മെൻറ്റ്, എമൗണ്ട് പെയ്ഡ് എത്രയാണ്? 80 രൂപ. ഇതിന് റിഫ്രഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്പെഷ്യൽ കോളം കൊടുത്തിട്ടുണ്ട്. 80 രൂപ റിഫ്രഷ്മെൻറ്റ് കോളത്തിൽ എഴുതുക. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ January 6 കൊറിയർ ചാർജസ്. 6 കൊറിയർ ചാർജസ് എത്ര രൂപയാണ്? 30 രൂപ. പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറിയിൽ 30 രൂപ എഴുതുന്നു. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ January 10 കാർട്ടേജ്. January 10 കാർട്ടേജ് എന്ന് പറയുന്ന എക്സ്പെൻസാണ്. എമൗണ്ട് കോളത്തിൽ ₹35 എഴുതുക. അതിനുശേഷം കാർട്ടേജ് എന്ന് പറയുന്ന പ്രത്യേക കോളത്തിൽ ₹35 എഴുതുക. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ January 15 ടാക്സി ഫെയർ ടു മാനേജർ. January 15 എക്സ്പെൻസ് ടാക്സി ഫെയർ, എമൗണ്ട് പെയ്ഡ് ₹70, ട്രാൻസ്പോർട്ടേഷൻ്റെ കോളത്തിൽ 70 രൂപ. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ January 18 സ്റ്റേഷനറീസ് ₹65. January 18 എക്സ്പെൻസ് ഹെഡ് സ്റ്റേഷനറീസ്, എമൗണ്ട് പെയ്ഡ് $65. ദെൻ പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറിയിൽ $65. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ January 20 ബസ് ഫെയർ. 20 എക്സ്പെൻസ് ബസ് ഫെയർ ആണ്, എമൗണ്ട് 10 രൂപ. ദെൻ ട്രാൻസ്പോർട്ടേഷൻ കോളത്തിൽ ആ 10 രൂപ രേഖപ്പെടുത്തുക. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ 27 പോസ്റ്റേജ് സ്റ്റാമ്പ്സ് ആണ്. പോസ്റ്റേജ് സ്റ്റാമ്പ്സ് പർച്ചേസ് ചെയ്തത് 200 രൂപക്കാണ്, എമൗണ്ട് പെയ്ഡ് കോളത്തിൽ 200 രൂപ എഴുതുന്നു. ദെൻ അതിനുശേഷം പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറി കോളത്തിലും 200 രൂപ രേഖപ്പെടുത്തുന്നു. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ റിപ്പയേഴ്സ് ഓൺ ഫർണിച്ചർ ₹105. 28 വന്ന എക്സ്പെൻസാണ് റിപ്പയേഴ്സ്, 105 രൂപ. നമ്മൾ റിപ്പയേഴ്സിന് പ്രത്യേകം ഒരു ഹെഡ് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധമുള്ള ഒരു ഹെഡ് ഇവിടെ കാണുന്നില്ല. അതുകൊണ്ട് ഇത് മിസ്ലേനിയസ് എക്സ്പെൻസസ്, മറ്റു ചെലവുകൾ എന്ന കോളത്തിലാണ് രേഖപ്പെടുത്തേണ്ടത്. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ 30 ലോണ്ടറി എക്സ്പെൻസസ്. ലോണ്ടറി എക്സ്പെൻസസ് എമൗണ്ട് പെയ്ഡ് ₹115. ഇതും മിസ്ലേനിയസ് എക്സ്പെൻസസ് കോളത്തിൽ രേഖപ്പെടുത്തുക. മറ്റു ചെലവുകൾ, നമ്മൾ പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ഹെഡ് ഓഫ് എക്സ്പെൻസുകളാണ് ഇവിടെ ഒരു 3ഓ 4ഓ 5ഓ കോളമായിട്ട് എഴുതേണ്ടത്. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷൻ
മുപ്പത്തൊന്നാം തീയതി മിസ്സലേനിയസ് എക്സ്പെൻസസ് മറ്റു ചെലവുകൾ ടോട്ടൽ എമൗണ്ട് പെയ്ഡ് 100 rupees മിസ്സലേനിയസ് എക്സ്പെൻസ് കോളത്തിൽ 100 rupees എഴുതി. ദെൻ ഇപ്പോൾ നമ്മൾ എല്ലാ പെറ്റി എക്സ്പെൻസുകളും റെക്കോർഡ് ചെയ്തു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറയുന്നത് ഈ എമൗണ്ട് പെയ്ഡ് കോളം വരെയാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. നമ്മൾ ഈ പ്രത്യേക കോളം കൊടുത്തിട്ടുള്ളത് ഈ പ്രത്യേക ടൈപ്പ് ഓഫ് എക്സ്പെൻസുകളുടെ ടോട്ടൽ എത്രയെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് കോളം കൊടുത്തതാണ്. ഇതിനെ നമ്മൾ ജസ്റ്റ് ടോട്ടൽ ചെയ്തിടുക മാത്രമാണ് ചെയ്യുന്നത്. ദെൻ ഈ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യണം. എങ്ങനെ ബാലൻസ് ചെയ്യുന്നത്? ആദ്യം നമ്മൾ ഇതിനെ ഒന്ന് ടോട്ടൽ ചെയ്യണം, എക്സ്പെൻസുകൾ എത്രയുണ്ടെന്ന് ടോട്ടൽ ചെയ്യാം. ആദ്യം എമൗണ്ട് പെയ്ഡ് ടോട്ടൽ എക്സ്പെൻസിൻ്റെ കോളം ടോട്ടൽ ചെയ്യാം. എത്രയുണ്ട് ടോട്ടൽ എക്സ്പെൻസ്? 950 rupees ടോട്ടൽ പെറ്റി എക്സ്പെൻസ്. അതിനുശേഷം നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ കോളംസും ടോട്ടൽ ചെയ്യുക. പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറി 365, ട്രാൻസ്പോർട്ടേഷൻ 100, റിഫ്രഷ്മെൻറ്റ് 80, കാർട്ടേജ് 85, മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചർ 320. ഓക്കെ, ദെൻ നമ്മൾ ഈ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി എമൗണ്ട് റിസീവ്ഡ് കോളത്തിൻ്റെ ടോട്ടൽ എടുക്കുക. എമൗണ്ട് റിസീവ്ഡ് കോളത്തിൻ്റെ ടോട്ടൽ 2000 rupees ഇംപ്രസ്ഡ് എമൗണ്ട്. ആ എമൗണ്ടിനെ നമ്മൾ ഈ ഡെബിറ്റ് സൈഡിലേക്ക് അഥവാ എക്സ്പെൻസ് മാർക്ക് ചെയ്ത കോളത്തിൻ്റെ നേരെ താഴേക്ക് എഴുതുക. അതിനുശേഷം ഈ 2000 rupees നിന്ന് ടോട്ടൽ നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻസ് മൈനസ് ചെയ്യുക. 950 rupees മൈനസ് ചെയ്യുമ്പോൾ എത്ര രൂപ കിട്ടും? 1050 rupees ബാലൻസ്. ഇപ്പോൾ ബാലൻസ് ക്യാരിഡ് ആവും. മാസാവസാനത്തിൽ 2017 January 31 ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് എത്ര രൂപയുണ്ട്? 1050 rupees. ഈ 1050 rupees February 1 ഓപ്പണിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസ് എഴുതുന്നത് എമൗണ്ട് റിസീവ്ഡ് കോളത്തിലാണ്. ബാലൻസ് ബ്രോ ഡൗൺ February 1 1050 rupees. അപ്പോൾ ഇവിടെ February 1 പെറ്റി ക്യാഷറുടെ കയ്യിൽ വീണ്ടും 2000 rupees മാറിയുണ്ട്. 1050 + 950. അപ്പോൾ ഈ സിസ്റ്റം അനുസരിച്ച് ഈ സ്ഥാപനത്തിലെ ഇമ്പ്രസ്ഡ് എമൗണ്ട് 2000 rupees. എല്ലാ മാസത്തിൻ്റെയും ആദ്യ ദിവസം 2000 rupees പെറ്റി ക്യാഷറുടെ കയ്യിലുണ്ടായിരിക്കും. ആ എമൗണ്ട് ആ ഇമ്പ്രസ്ഡ് എമൗണ്ടിൽ നിന്ന് എല്ലാ മാസവും കൃത്യമായിട്ട് പെറ്റി എക്സ്പെൻസുകൾ പെറ്റി ക്യാഷ്യർ മീറ്റ് ചെയ്യും. അതെല്ലാം കൃത്യമായിട്ട് പെറ്റി ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും. മാസാവസാനം പെറ്റി ക്യാഷ്യർ മെയിൻ ക്യാഷ്യർക്ക് ഈ പെറ്റി ക്യാഷ് ബുക്ക് കൈമാറുന്നു. ആ പെറ്റി ക്യാഷ് ബുക്ക് മെയിൻ ക്യാഷ്യർ പരിശോധിച്ചതിന് ശേഷം ആക്ച്വൽ എക്സ്പെൻസ് എത്രയാണോ വന്നത് അത് റീഇംബേഴ്സ് ചെയ്യുന്നു, അഥവാ അത് വീണ്ടും പെറ്റി ക്യാഷർക്ക് നൽകുന്നു. അതുകൊണ്ട് എല്ലാ മാസവും ആദ്യ ദിവസം പെറ്റി ക്യാഷറുടെ കയ്യിൽ ഇമ്പ്രസ്ഡ് എമൗണ്ട് കൃത്യമായിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് ഈ ഭാഗം, അഥവാ എമൗണ്ട്, ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, എമൗണ്ട് പെയ്ഡ്. ഇവിടെയാണ് നമ്മളെ യഥാർത്ഥത്തിൽ ബാലൻസിംഗ് ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് മിസ്റ്റേക്ക് ഇല്ലാതെ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മൾ ചാപ്റ്റർ നമ്പർ 4 4 പൂർത്തിയാക്കി. അടുത്തൊരു ക്ലാസ്സിൽ പർച്ചേസ് ഡേ ബുക്കും സെയിൽസ് ഡേ ബുക്കും കൂടി ചെയ്യാൻ പഠിച്ചുകൊണ്ട് നമ്മൾ ഈ ഫോക്കസ് ഏരിയയുടെ 4 chapter കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു.